بكلام الدنيا عند اللذان ബാങ്ക് കൊടുക്കുന്ന സമയത്ത് ദുനിയാവിന്റെ സംസാരത്തിൽ ഏർപ്പെടുക. സുബ്ഹാനല്ലാ, മുസ്ലിമീങ്ങൾ പോലും ബാങ്കിനെ നല്ല പോലെ പരിഗണിക്കുന്ന കാലഘട്ടത്തിൽ ചില മുസ്ലിം വേഷധാരികൾ ആരുടെയോ കയ്യടി വാങ്ങാനായി അല്ലാഹുവിന്റെ പരിശുദ്ധമായ ചിഹ്നത്തെ പുച്ഛിക്കുന്ന കാലഘട്ടം. മഅദല്ലാ, അല്ലാഹു അത്തരം ശല്യങ്ങളെ തൊട്ട് നമ്മളെ കാത്തു രക്ഷിക്കുമാറാവട്ടെ. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ എന്ന ഈ പരിശുദ്ധമായ വചനമുണ്ടല്ലോ, അത് ദീനിന്റെ ഏറ്റവും വലിയ ശിആറുകളിൽ പെട്ടതാണ്. മുസ്ലിം നാമധാരികൾ തന്നെ അതിനെ പുച്ഛിക്കുന്ന അവസ്ഥ നമ്മൾ കാണുകയാണ്. സോഷ്യൽ മീഡിയയിൽ പോലും അത് വൈറലാവുകയാണ്. ആരെ തൃപ്തിപ്പെടുത്താനാണ് ഈ അഭിനയമെന്ന് ഗൗരവമായി ആലോചിക്കേണ്ടതാണ്. ഹബീബായ നബി തങ്ങൾ പറഞ്ഞത് അല്ലാഹുവിന്റെ പരിശുദ്ധമായ ബാങ്കുലി കേൾക്കുന്ന സമയത്ത് ആ ബാങ്കിനെ പുച്ഛിച്ച് സംസാരിക്കുന്നവരാരോ അവർക്ക് അവസാന സമയത്ത് ലാ ഇലാഹ ഇല്ലല്ല എന്ന പരിശുദ്ധമായ വചനം ഉച്ചരിക്കാൻ കഴിയാതെ അവരുടെ നാവാകെ പിടച്ചു പോകുമെന്ന് ഹബീബായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ദുനിയാവായിട്ട് പെട്ടെന്ന് തീരും, ഇവിടുത്തെ സൗകര്യങ്ങളും കയ്യടിയൊക്കെ പെട്ടെന്ന് അങ്ങ് നിൽക്കും, തീരാത്തൊരു ലോകം വരാനുണ്ട്. ആ ബോധം എല്ലാവർക്കും ഉണ്ടാകുന്നത് നല്ലതാണ്. ചില വേഷവിധാനത്തോടുകൂടെ ചില നാമധാരികൾ കടന്നു വന്നിട്ട് അള്ളാഹുവിന്റെ ചിഹ്നങ്ങളെ പുച്ഛിക്കുന്ന ചില രംഗങ്ങൾ നമുക്ക് കാണേണ്ടി വന്നു, കേൾക്കേണ്ടി വന്നു. അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. മുമ്മിൻ നമ്മളും ശ്രദ്ധിക്കണം. നമ്മളൊരു സദസ്സിലാണെങ്കിലും, നമ്മൾ മസ്ജിദിലാണെങ്കിലും, നമ്മൾ അങ്ങാടിയിലാണെങ്കിലും, നമ്മൾ വീട്ടിലാണെങ്കിലും അള്ളാഹു അക്ബർ, അള്ളാഹു അക്ബർ ആ പരിശുദ്ധമായ വചനം കേൾക്കുമ്പോഴത്തേക്ക് മർഹബ, അതിന് സ്വാഗതം പറയണം. എന്നിട്ട് ബാങ്കിന്റെ ലഫ്ലുകൾക്ക് ഇജാബത്ത് കൊടുക്കണം. അഷ്ഹദു അന്ന മുഹമ്മദ് റസൂലുള്ളാ എന്ന് പറയുമ്പോൾ മർഹബൻ ബി ഹബീബി വ ഖുർറത്തു ഐനി മുഹമ്മദ് ഇബ്നു അബ്ദില്ലാ എന്ന് പറഞ്ഞ് ഈ പെരുവിരൽ ചുംബിച്ച് കണ്ണിന് തടവി കഴിഞ്ഞാൽ കണ്ണുകൊണ്ടുണ്ട് കണ്ണിന് ബാധിക്കുന്ന അപകടങ്ങൾക്ക് രക്ഷയാണെന്ന് മഹാന്മാരായ ഉലമാക്കൾ രേഖപ്പെടുത്തി. അത് നമ്മൾ ശ്രദ്ധിക്കണം. ബാങ്ക് കഴിഞ്ഞാൽ ചൊല്ലേണ്ട പ്രത്യേകമായ ദിക്റുണ്ട്, ആ പ്രത്യേകമായ പ്രാർത്ഥനയുണ്ട്. അത് നമ്മൾ നടത്തണം. അത് വീട്ടിലാണെങ്കിലും സദസ്സിലാണെങ്കിലും അള്ളാഹുവിന്റെ ചിഹ്നങ്ങളെ ആദരിക്കുന്നൊരു സ്വഭാവം നമ്മളിൽ ഉണ്ടാകണം. അങ്ങനെ അള്ളാഹുവിന്റെ ചിഹ്നങ്ങളൊക്കെ ആദരിച്ച് രക്ഷപ്പെടുന്നവരിൽ അള്ളാഹു നമ്മളെ ഉൾപ്പെടുത്തട്ടെ. ബാങ്ക് കൊടുക്കുന്ന സമയത്ത് സംസാരിച്ചാൽ അവസാനം മോശമായി പോകും, റബ്ബ് കാക്കട്ടെ. അതുപോലെ അള്ളാഹുവിന്റെ പരിശുദ്ധ ഖുർആൻ ഓതുന്നിടത്ത് സംസാരിക്കുക, അതും ഈമാനില്ലാത്ത മരണത്തിന് കാരണമാകും. ഖുർആൻ വളരെ കൃത്യമായി പറഞ്ഞിട്ടുണ്ട്, വഇദൽ വഇദാ ഖുരിഅൽ ഖുർആൻ ഫസ്തമിഉ ലഹു വഅൻസിതു ലഅല്ലകും തുർഹമൂൻ. ഖുർആൻ ഓതപ്പെട്ടാൽ നിങ്ങൾ ആ ഖുർആൻ ശ്രദ്ധിക്കണം, നിങ്ങൾ മൗനം പാലിക്കണം, ആ ഖുർആൻ നിങ്ങൾ പരിഗണന കൊടുക്കണം. നിങ്ങൾ വിജയിക്കാൻ അത് അനിവാര്യമാണെന്ന് വിശുദ്ധ ഖുർആൻ. ചിലപ്പോ ഇങ്ങനെ പരിപാടികളൊക്കെ തുടങ്ങുന്നതിന് മുമ്പ് ഓത്തിടും, ഓത്തങ്ങനെ നടക്കുന്നുണ്ടാവും. വലിയ വലിയ ഇമാമിങ്ങൾ ഓത്തായിരിക്കും, ഹറമിലെ ഇമാം സുദൈസിന്റെയും ഷുറൈമിന്റെ ഒക്കെ ഓത്തായിരിക്കും. ഓത്തങ്ങനെ നടക്കുമ്പോ ആളുകൾ അങ്ങനെ കണകുണ സംസാരം നടത്തുക പാടില്ല. ശ്രദ്ധിക്കണം. വാഹനത്തിൽ കയറി, കാറിൽ കയറി, നല്ല ഓത്തിന്റെ സീഡിട്ടു ഓത്തങ്ങ് തുടങ്ങി, അപ്പോഴത്തേക്ക് ഇവർ വർത്താനം പറയാൻ തുടങ്ങി. ഇല്ലെ, കിടക്കാൻ നേരത്ത് ഓത്തിട്ടു, എന്നിട്ട് ഇവരങ്ങനെ വർത്താനം പറഞ്ഞ് കിടക്കുകയാണ്, പാടില്ല. വൈദാ ഖുരിഅൽ ഖുർആൻ ഫസ്തമിഉ ലഹു വഅൻസിതു ലഅല്ലകും തുർഹമൂൻ. ഖുർആൻ ഓതപ്പെടുമ്പോൾ നിങ്ങളത് ശ്രദ്ധിക്കണേ എന്ന് ഖുർആൻ പറഞ്ഞിട്ടുണ്ട്. അള്ളാഹു തൗഫീക് തരട്ടെ.